ഒറ്റപ്പെടുത്തതോടെ എന്തു കളിയും കളിക്കാൻ തയ്യാറാവുകയാണ് ബിജെപി. വെല്ലുവിളിയുമായി ആം ആദ്മി പുറകിലുള്ളത് ബിജെപിയെ അല്പം ക്ഷീണിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കളി ഇറക്കിയിരിക്കുന്നത് കോൺഗ്രസിനെതിരായിട്ടാണ്. ഗുജറാത്തിൽ ഹാർദിക് പട്ടേലിനെ വെച്ചൊരു ചൂതാട്ടത്തിന് ഒരുങ്ങുകയാണ് ബിജെപി. ഈ വർഷം ആദ്യമാണ് ഹാർദിക് ബിജെപിയിലെത്തിയത്. അങ്ങനെയുള്ളവർക്ക് കൂടുതൽ പരിഗണന നൽകുന്നത് നേതാക്കൾക്കിടയിൽ തന്നെ എതിർപ്പിനും കാരണമാകും. ഇത്തവണ അദ്ദേഹത്തിന് സീറ്റ് നൽകി വിജയിപ്പിച്ചെടുക്കാനാണ് നീക്കം. ബിജെപി കടുത്ത തമ്മിലടി നേരിടുന്ന മണ്ഡലത്തിലേക്കാണ് ഹാർദിക്കിനെ പരിഗണിക്കുന്നത്, വിരാംഗം മണ്ഡലം. എന്നാൽ ഇവിടെ നിരവധി നേതാക്കൾ ടിക്കറ്റ് കിട്ടുമെന്ന പ്രതീക്ഷയിൽ നിൽക്കുന്നുമുണ്ട്. ഇവിടെ മത്സരിക്കാനായി നേതാക്കളുടെ തമ്മിലടിയാണ്. ആ സീറ്റ് ഹാർദിക്കിന് നൽകുന്നത് വലിയ പ്രശ്നങ്ങൾക്കും കാരണമാകും. ബിജെപിക്ക് വേണ്ടി ഒരുപാട് പ്രവർത്തനം വിരാംഗിൽ ഇതിനോടകം ഹാർദിക് നടത്തി കഴിഞ്ഞു. ഇവിടെ ജയിക്കുമെന്ന് തന്നെയാണ് ഹാർദിക് പറയുന്നത്. നല്ല പിന്തുണയും മണ്ഡലത്തിൽ നിന്ന് കിട്ടുന്നുമുണ്ട്. സേഫ് സീറ്റായിട്ടാണ് അദ്ദേഹം വിരാംഗിനെ കാണുന്നതും. അമിത്ഷായിൽ നിന്ന് അനുകൂലമായ മറുപടി ഹാർദിക്കിന് ലഭിച്ചുവെന്നും സൂചനയുണ്ട്. ഗുജറാത്ത് ഗൗരവ് യാത്രയുടെ ഭാഗമായിരുന്നു ഹാർദിക്. വിരാംഗമിലൂടെ ഈ യാത്ര കടന്നുപോയ സമയത്താണ് അദ്ദേഹം യാത്രയുടെ ഭാഗമായത്. മണ്ഡലത്തിൽ മാസങ്ങളായി ക്യാമ്പ് ചെയ്താണ് വിരാംഗമിൽ പ്രവർത്തനം നടത്തുന്നത്. മികച്ച ക്യാമ്പയിനിങ്ങും മണ്ഡലത്തിൽ ഹാർദിക് നടത്തുന്നുണ്ട്. ഇത് കോൺഗ്രസിനേക്കാൾ ഏറെ ആശങ്കപ്പെടുത്തുന്നത് ബിജെപി പ്രവർത്തകരെയാണ്. ഹാർദിക് ബിജെപിയിൽ ചേരുന്നതിനെ ഇവർ പിന്തുണച്ചിരുന്നില്ല. തേജസ്വി പട്ടേൽ മുൻ കോൺഗ്രസ് MLA ആണ്. വിരാംഗിൽ നിന്നാണ് അവരും ജയിച്ചത്. 2017 ആണ് അവർ BJP യിലെത്തിയത്. എന്നിട്ടും മണ്ഡലത്തിൽ തോറ്റു. വിരാംഗം ടിക്കറ്റിനായി ചിരാഗ് പട്ടേലും ക്യാൻവാസിംഗ് തുടങ്ങിയിട്ടുണ്ട്. അതേസമയം BJPയുടെ നിരീക്ഷണ സംഘം അടുത്ത 3 ദിവസം മണ്ഡലത്തിലുണ്ടാകും. ഒപ്പം 182 മണ്ഡലങ്ങളും ഇവർ സന്ദർശിക്കും. അതുമാത്രമല്ല, മത്സരിക്കാൻ താല്പര്യമുള്ളവരുടെ പട്ടികയും ഇവർ തയ്യാറാക്കും. അതേസമയം വൈകിട്ട് വരെ ഇവർ മണ്ഡലത്തിൽ ഉണ്ടാവുകയും ചെയ്യും. ഹാർദിക് പട്ടേലിന് തന്നെയാണ് സ്ഥാനാർത്ഥിത്വം ലഭിക്കുക. കേന്ദ്രം ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തു കഴിഞ്ഞു. 2012 മുതൽ വിരാംഗം മണ്ഡലത്തിൽ വിജയിക്കാൻ BJPക്ക് സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസമാണ് ഹാർദിക്കും അമിത്ഷായും തമ്മിലുള്ള ചിത്രം പുറത്തുവന്നത്. ഇതിന് പിന്നാലെ ഹാർദിക് ടിക്കറ്റ് ഉറപ്പിച്ചതായുള്ള വാർത്തകളും പുറത്തുവന്നിരുന്നു. 182 അംഗ നിയമസഭയിൽ ഇക്കുറി വമ്പൻ ഭൂരിപക്ഷത്തിൽ ഭരണം നിലനിർത്തുകയാണ് BJPയുടെ സ്വപ്നം. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഗുജറാത്തിൽ BJP ആരംഭിച്ചു കഴിഞ്ഞു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടത്തിയിരുന്നു. തിരഞ്ഞെടുപ്പിൽ 25% പുതുമുഖങ്ങളെ അവതരിപ്പിക്കാനാണ് BJP തയ്യാറെടുക്കുന്നതെന്നാണ് വ്യക്തമാകുന്നത്. 60 മുതൽ 70 വരെ സീറ്റുകളിൽ അപ്രതീക്ഷിത സ്ഥാനാർത്ഥികൾ എത്തിയേക്കുമെന്നാണ് സൂചന. നിലവിലുള്ള 99 MLA മാരിൽ 25 മുതൽ 30 വരെയുള്ളവർക്ക് സീറ്റ് ലഭിച്ചേക്കില്ല. വിജയ് രൂപാണി സർക്കാരിൽ മന്ത്രിമാരായിരുന്നവരെയും ഇക്കുറി മാറ്റി നിർത്തിയേക്കുമെന്നാണ് പാർട്ടി വൃത്തങ്ങൾ പറയുന്നത്. 182 നിയമസഭാ സീറ്റുകളിൽ 60 മുതൽ 70 വരെ പുതുമുഖങ്ങളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പാർട്ടി നേതൃത്വം. 3-4 തവണ വിജയിച്ചവർ ആണെങ്കിൽ പോലും അവരെ ആവർത്തിച്ചേക്കില്ല. ഏകദേശം 3 പതിറ്റാണ്ടോളം നീണ്ടു നിൽക്കുന്ന ഭരണവിരുദ്ധ വികാരം മറികടക്കുകയാണ് BJPയുടെ ലക്ഷ്യം.